പിന്നെ ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ തീരെ ഉറക്കൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് പോയതും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4-5 മണിയായിട്ട് ഇന്ന് നമ്മളിതാക്കണ നമ്മളെ എറണാകുളം ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പൊ നാളത്തെ വീഡിയോ വരാൻ പോണതും എറണാകുളം തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ വരുന്ന ഒരു വീഡിയോ എടുത്തതിനും പക്ഷേ ഗൈസ് ഇപ്പൊ ഇവിടെ എത്തിയ സമയത്താണ് നമ്മളെ നൗഫൽ സോഷ്യൽ മീഡിയയിലൂടെ ഫാമിലി കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം നിലവിൽ ഈ ഫാമിലി കണ്ടന്റ് ചെയ്തിട്ട് ഇപ്പം മലപ്പുറം താത്തയെ പോയ അല്ലെ, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് വിവാദങ്ങൾ വലിച്ചു വെച്ച ആളുകളുണ്ട്. എന്നാലോ ഈ ഫാമിലി കണ്ടന്റൊക്കെ ചെയ്ത് ഒരുപാട് ജനങ്ങൾക്ക് മാതൃക ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു രണ്ട് ആളുകളെയും രണ്ട് തരം യൂട്യൂബ് ചാനലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് TT ഫാമിലി, നൗഫൽ FTKD, നൗഫൽ FTKD, അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലിനെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ TT ഫാമിലി എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ചും അവരെ ചാനലിനൊക്കെ അവരെ ജീവിതത്തെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഷെഫി അതേപോലെ പിന്നെ അതേപോലെ ഷെമി രണ്ട് ആളുകളാണ്. അപ്പം ഈ ഷെഫി എന്ന് പറയുന്നത് കുറഞ്ഞ പ്രായമുള്ള ഒരു പയ്യനും ഷെമി എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതാണ് ഈ ഷെഫി. പിന്നെ അവരുടെ ജീവിതത്തിൽ ആ ഒരു പിക്കാനെ 9 വർഷത്തിന് ശേഷം പിന്നെ ഭർത്താവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഇവൻ കല്യാണം കഴിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറേ കോൺട്രവേഴ്സി ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നൗഫൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. നൗഫൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വന്ന് തിളങ്ങി ഇന്ന് അത്യാവശ്യം വ്യൂസും അത്യാവശ്യം ഇതൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അപ്പോഴും ഞാൻ എല്ലാവരും പറയേണ്ടത് കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൽ നിന്ന് കടന്നു വന്നതാണ്. സത്യം പറഞ്ഞാൽ ആ വാക്ക് കഷ്ടപ്പാട് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിക്കാതെ ഒരിക്കലും ലൈഫിൽ സക്സസ് ആകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓഡിയൻസ് ആയി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഉയർന്നു വന്നത്. കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്നാൽ മാത്രമേ ഇതാവുള്ളൂ. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അവർ കഷ്ടപ്പാട് എന്തെന്ന് അറിയില്ല എന്ന് മാത്രം. പക്ഷേ ചില കഷ്ടപ്പാടുകളൊക്കെ അങ്ങനെ വന്നവർക്കും അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഈ TT ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2-3 ദിവസങ്ങൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. ഈ നൗഫൽ എന്ന് പറയുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഈ എന്താ പറയുക, തേപ്പിൻ്റെ പണി, അത്തരത്തിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ട പണികളൊക്കെ എടുത്തിട്ട് ജീവിതത്തിൽ കടന്നു വന്ന് യൂട്യൂബിലൂടെ അത്യാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്, വിജയിച്ചു പോകുന്നുണ്ട്. അതേപോലെ ഈ TT ഫാമിലിയും തന്നെ ഇവന് ഇതിന് ശേഷം ഇവർ തമ്മിൽ ഒന്നിച്ച് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ഉണ്ടായതിന് ശേഷം ഇവർ അത്യാവശ്യം നന്നായിട്ട് കണ്ടൻ്റൊക്കെ ചെയ്ത് ഇന്ന് അത്യാവശ്യം അവർ നല്ല നിലയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ മലപ്പുറം താത്താൻ്റെ വിഷയം ഇപ്പോൾ അത്രയും വിഷയമൊക്കെ ആയിട്ട് മലപ്പുറം താത്താൻ്റെ വിഷയം ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലൊക്കെ ആയി. ലാസ്റ്റ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തി, ചാനലിൻ്റെ അവസ്ഥ തന്നെ വളരെ എന്താ പറയുക സാഹചര്യങ്ങളിലാണ് നിൽക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനി അവർ ആ ചാനൽ നടത്തുന്നില്ല എന്നും അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഈ TT ഫാമിലി ആണെങ്കിലും പിന്നെ ഇതേപോലെ നൗഫലിൻ്റെ ചാനലാണെങ്കിലൊക്കെ അവസ്ഥ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതായാലും നമ്മുടെ TT ഫാമിലി ഷെഫി ഷെമി ഇവരെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഈ നൗഫലിൻ്റെ വൈഫ് കാലങ്ങൾ ശേഷം ഒരു വൈഫ് ഡെലിവറി നടന്നു. നൗഫൽ എന്ന് പറയുന്ന പിന്നെ യൂട്യൂബർ അവൻ്റെ വൈഫ് പ്രസവിച്ചതിന് ശേഷം അവരെ കാണാൻ പോകുന്ന സീനും, അപ്പോൾ ആ സമയത്തൊക്കെ പോലും അവർ കൂടുതലായിട്ടും അവരിൽ നിന്ന് നമുക്ക് ഈ TT ഫാമിലി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സാധാരണ എല്ലാ ഫാമിലി വ്ളോഗേഴ്സും ആയിരുന്നില്ല. ഇപ്പോൾ അൻഷിഫ് മൂനിക്കൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, ഓൻ ഇനിയിപ്പോൾ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഭാര്യ വലിച്ചിട്ടും, അങ്ങനത്തെ ഒരു യൂട്യൂബറാണ് അവൻ. എൻ്റെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ വൈഫിൻ്റെ അടുക്കള പണി ഓ ഏറ്റെടുത്തേക്കണ് ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതൊന്നും പിന്നെ മറ്റൊരു വിധത്തിൽ അതിനെ ചിത്രീകരിക്കുമ്പോൾ അത് മോശമായി തോന്നും. പക്ഷേ ഒരു നല്ല ഒരു തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട്. ചില സംഭവം വളരെ കുഞ്ഞാപ്പൂൻ്റെ കുഞ്ഞാപ്പൂണ് ആര് ഈ പറഞ്ഞ നമ്മളെ പിന്നെ
ഈ അൻഷിഫൂനിക്കല്. ഏതായാലും അവർ ആ പ്രോഗ്രാമിന് കല്യാണത്തിന് പോകുന്നുണ്ട്, അതൊന്ന് നമുക്ക് ഇവിടെ കാണാം. ഞാൻ അല്ലെ സോറി, കല്യാണത്തിനല്ല, ആ കുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഇതാക്കണ നമ്മളെ എറണാകുളം ഒക്കെ കഴിഞ്ഞ് വന്ന്, അപ്പൊ നാളത്തെ വീഡിയോ വരാൻ പോണതും എറണാകുളം തന്നെയാണ്. അപ്പോ ഞാനിങ്ങനെ വരുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഗൈസ്, ഇപ്പൊ ഇവിടെ എത്തിയ സമയത്താണ് നമ്മളെ നൌഫലിന്റെ വൈഫ് പ്രസവിച്ച അവന് ഒരു കുട്ടിയൊക്കെ ഉണ്ടായെന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പം ഒരു ഇന്ന് ഡിസ്ചാർജ് ആവും. അപ്പൊ ഏതായാലും നമ്മൾ അടുത്ത് തന്നെയാണ് ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് ചെറിയ എന്തെങ്കിലും ഒന്ന് വാങ്ങി അവിടെ പോയില്ലെങ്കിൽ മോശമല്ലേ? അല്ല, എന്തായാലും പോണ്ടതാണ്. മോശം മീൻസ് അതങ്ങനല്ല പറഞ്ഞത്. നിലവിലെ നൗഫലിന്റെ വൈഫ് പ്രസവിച്ചോണ്ട് ടി ടി ഫാമിലി അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ പോകുമ്പോ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ നോക്കാം. കാരണം എന്താ വെച്ചാൽ കണ്ട, ഇവിടെ ആ ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള സ്നേഹത്തിന്റെ അഗാധമായത് നമ്മളെ സൊസൈറ്റി കാണാനും പഠിക്കാനും പറ്റുന്ന ഒരു ഇതുണ്ട്. കാരണം ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടും ആ ഒരു സ്ത്രീക്ക് ഒരു ഉമ്മയെ പോലെയുള്ളതും അതേസമയം ഒരു ഭാര്യക്ക് നൽകുന്നതുമായ ഒരേ പോലെയുള്ള എന്നാലോ പിന്നെ അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ടും അത്രയും ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഓരോ ജീവിതം കേട്ടോ. ഓരോ കാര്യങ്ങളും പോയി വരട്ടെ. ശാന്തിയിൽ പിന്നെ ഞങ്ങൾക്കൊന്നും അറിയാനില്ല. ശാന്തിയാണ് ഞങ്ങളെ തറവാട് തന്നെ പറയല്ലേ. എല്ലാരും ഡെലിവറി വാർഡ് തന്നെയാണ്. അയശുവിന്റെ എന്തായാലും ആണെന്നറിയാലോ. മറ്റേ രണ്ടു വാർഡും ആയിരുന്നതിനും നല്ല ഹോസ്പിറ്റലാട്ടോ. അയശുവിന്റെ ഡെലിവറി ടൈമിൽ ഞാൻ ഷെമ്മിനോട് കൊറേ പറഞ്ഞു, ഷെമ്മി നമ്മൾ കോളേജിൽ നിന്നാക്കുക, കോളേജിൽ മെഡിക്കൽ കോളേജിൽ നിന്നാക്കാം. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഹോസ്പിറ്റലായിരിക്കും നമുക്ക് ധൈര്യം. അല്ലാഞ്ഞാല് എല്ലാം കണക്കായിരിക്കും. പക്ഷെ നമുക്ക് എന്തൊക്കെ ഒരു തരാറാണ്. അതെ, ഓരോരുത്തർക്ക് ഓരോരോ വിശ്വാസങ്ങളാണ്. ഇപ്പൊ ഒരാളെ കണ്ട ചില ആൾക്കാർ എനിക്ക് എന്നെ കണ്ടെന്ന നല്ല ദിവസമാണ്. അതുകൊണ്ട് ക്ഷമിക്ക്, അങ്ങനെ കുറച്ച് എന്താ പറയാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ല അന്ധവിശ്വാസങ്ങൾ. ഡോറ് പൂട്ടി ഇറങ്ങിയ പിന്നെ അങ്ങോട്ട് കേറരുത്, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്. ഇങ്ങനെ ഡോറ് പൂട്ടി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങിയ കേറരുത് എന്നൊക്കെ എനിക്ക് അറിയാം. എന്താ ഭയങ്കര ഇടുങ്ങാറാട്ടോ. ഒക്കെ ഒന്ന് മാറ്റി ഇറങ്ങി പിന്നെ തിരക്കിട്ടൊക്കെ പോകുമ്പോ അങ്ങോട്ട് തന്നെ കേറുകയെന്നറിയണേ. തമ്മിലുള്ള ആ ഒരു സ്നേഹം, ഒരു ഇത് കണ്ടോ, ഒരു പരസ്പരം. ഷെഫി ഒരിക്കൽ പോലും പിന്നെ എന്താ പറയാ, ഷെമിന പിന്നെ പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് സംസാരിക്കുക. അതേപോലെ ഷെമി ഷെഫിക്കും രണ്ടു പേർക്കും അവർ തമ്മിൽ നൽകുന്ന ഒരു സ്നേഹം, അവർ തമ്മിൽ അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു ബ്യൂട്ടി. പക്ഷേ പലപ്പോഴും പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നതുകൊണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റുകയാണെന്ന് മാത്രം. ഇപ്പോൾ ഷെമിൻ്റെതായ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കാറിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം ഷെഫി ഷെഫിൻ്റെതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സൗഹൃദമായിട്ട് പോകുന്നതാ. അപ്പൊ അത് ഒരു ഭയങ്കര തന്നെ. കാരണം ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നൗഫലിന്റെ വൈഫിന്റെ കുട്ടി പ്രസവിച്ചതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞങ്ങള് എറണാകുളത്ത് നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ തീരെ ഉറക്കൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് പോയതും അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് 4-5 മണിയായിട്ട് എന്നോട് ആൾക്കാരെ എന്തോ പ്രശ്നമുണ്ടോ, എന്തോ സുഖമില്ലായി അത് ഉറക്കം വന്നിട്ടാ. അല്ലാണ്ട് പിന്നെ രാത്രി എനിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടവും ഇഷ്ടമല്ല. രാത്രി 2 മണി മുമ്പ് എന്തെങ്കിലും ഉറങ്ങുകയും വേണം. ഫോണ് നൗഫലിന്റെ ഭയങ്കര ഫാൻ ഉണ്ട് കേട്ടോ. എന്റെ ഒരു പരിചയക്കാരി പറഞ്ഞു പോലെ അവർ തമ്മിൽ ആ ഒരു സ്നേഹം ഐക്യമൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ അതിന് ശേഷം ഒരു നൗഫലിന്റെ അടുത്ത് എത്തിയിട്ട് ആ ഒരു സീൻ എന്താണ്, കുട്ടി ഇവിടെ ഉണ്ടോ, ഉള്ളിലുണ്ടോ, ഉണ്ടോ? ഷെമി അങ്ങോട്ട് കേറിയിരിക്കുന്നു. ഷെമിന്റെ ഏതായാലും കുട്ടി കണ്ട് കാണല്ലേ. വന്നാല് ഇറങ്ങല്ലേ. അതെ അതെ, ഞങ്ങൾ ഓക്കെ ഓക്കെ.
നേരം കൊണ്ട് കേറി വന്നു അല്ലേ, ആവേശത്തിൽ അങ്ങനെ വന്നു. ഇത് നിങ്ങൾക്ക് എത്ര ദൂരണ്ട്? കൊടുവള്ളിക്ക് ആകെ 3-4 kilometers ഉള്ളു. 4 kilometers അങ്ങനെ ഉള്ളൂ. കൊടുവള്ളി പോകുമ്പോ വീട് കാണിച്ചു. നിങ്ങൾക്ക് അങ്ങോട്ട് കേറിക്കൂടേനോ? കല്യാണത്തിന് വന്ന നമ്മള് കാണാം. ആരെയും ബാങ്ക് കൊടുത്ത്? അതെ അതെ. എന്താ വിളിച്ചെന്നിട്ട്? അത് കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റുന്ന അതൊക്കെ മാറ്റാ സീനില്ല. അത് രണ്ടൊപ്പുണ്ട് ശരിക്കും. എനിക്ക് എന്റെ പങ്കിട്ടപ്പോ എപ്പോഴും റിജക്ട് ആവല. അതിങ്ങനെ കുട്ടിയായാലോ അത് ചെക്ക് ഒക്കെ എത്തുമ്പോ അത് പിന്നെ ഇങ്ങനെ ഇട്ടും വരിക. ഉപ്പുള്ള ചെക്ക് വേറെ, ഉപ്പുള്ള ഉപ്പ് പണ്ടത്തെ. ഞാൻ ഇന്നലെ ഞാൻ ചെറിയ വണ്ടി എടുക്കുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടി ഉപ്പിട്ട് ഒക്കെ വേറെ വേറെ മാല് തലൊക്കെ മാല. ഞാന് ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കുക, നേരെ ഉപ്പിട്ടിരിക്കണേ. ടെൻഷൻ അല്ല മറ്റേത്. അല്ല എന്താ വിളിച്ചേ ഫസ്റ്റ്? കണ്ട വിശേഷങ്ങളൊക്കെയാണ് അവര് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാലേ ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് നമ്മള് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെയും ഒരേപോലെ നമ്മള് ഒഴിവാക്കരുത്. കാരണം എന്ന് വെച്ചാൽ ചില ഇത്തരത്തിലുള്ള നമുക്ക് പഠിക്കാനും വരുന്ന ഒരു ഒരു വീട്ടിൽ ആ ഒരു ഇവരെ ആ കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോഴും അവരെ നൗഫലാണെങ്കിൽ അവരെ സ്വീകരിച്ചതും ഒക്കെ ഒരു നല്ലൊരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു പറയാതെ വന്ന പോലെ ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട്. അപ്പൊ പലപ്പോഴും പിന്നെ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ പറയാറുണ്ട് നമ്മൾ പല കാര്യത്തിലും ഈ നമ്മളെ ലൈഫിലുള്ള പല കാര്യങ്ങളും ഉള്ളത് മുഴുവനും യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന ആളുകളാണല്ലോ പല ഇതുവരും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആ ഒരു കുഞ്ഞിനെ കാണാൻ പോയതും അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരു അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ആ പോകുന്ന സമയത്തുള്ള ആ സംസാരം ഇവർ തമ്മിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ ആ ഒരു സൗഹൃദം എത്രമാത്രം ക്യൂട്ടാണെന്നല്ലോ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണം എന്ന് സൊസൈറ്റിക്ക് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നൗഫലിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോസ് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ അവര് ആ ഒരു എങ്ങനെ ആയിരിക്കണം ആ പരസ്പര സ്നേഹം സൗഹൃദം, പരസ്പര ആ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയപ്പോഴും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവര് വാങ്ങുമ്പോഴൊക്കെ ഓരോ സമയത്തും ഷെമി ഷെഫിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഷെഫി ഷെമിനോട് ചോദിക്കുന്നു ഒക്കെ ഭയങ്കര തന്നെയാണ്. അതേസമയം അവരെ ആ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവർ തമ്മിൽ ഉണ്ടായ ഒരു കോൺവെർസേഷനും അനുഭവം ഒക്കെ ഭയങ്കര നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നു ഒക്കെ, പ്രായം ഒരിക്കലും ഇതിന് മുന്നിൽ ഇതല്ല എന്നുള്ളതൊക്കെ നമുക്ക് മെസ്സേജാണ് തരുന്നത്. കാരണം പലപ്പോഴും ഭർത്താവ് ചിലപ്പോൾ കുറച്ചുകൂടെ പ്രായമുള്ളതായിരിക്കും, ഭാര്യ കുറച്ച് പ്രായം കുറഞ്ഞതായിരിക്കും. ഭർത്താവിന് ഭാര്യനോട് ആ ഒരു പ്രായത്തിൻ്റെ അധികം എപ്പോഴും എന്താ പറയുക, ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെയാണ് നമ്മൾ എപ്പോഴും ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിന്ന് കൂടുതലും പഠിക്കുന്നുണ്ട്. ഇത് അത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം ഒരു സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവിടെ ആ അത്രയും ദൂരത്തു നിന്ന് അവർ ആ പോകുന്ന അനുഭവം ഫീലിങ്സും അവിടെ എത്തിയതിന് ശേഷം ഉണ്ടായതൊക്കെ ഭയങ്കര ഒരു ഒരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഒരു അഭിപ്രായം എന്താ വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസ് വാങ്ങിക്കൊണ്ട്